എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാരൊത്ത് നല്ലൊരു യാത്രയിലാണ് ഇന്ന്. പലപ്പോഴും ലക്ഷദ്വീപും മറ്റു ദ്വീപുകളും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. എന്നാൽ നാം അറിയപ്പെടാത്ത നല്ലൊരു ദ്വീപിലേക്കുള്ള യാത്രയാണ് ഞങ്ങളുടേത്. മംഗലാപുരം ഉടുപ്പി മൽപ്പയിലുള്ള ആ കൊച്ചു ദ്വീപിലേക്കുള്ള യാത്രയുടെ നല്ല കാഴ്ചകളിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പോവാലോ യാത്ര? ഓക്കെ ഓക്കെ, റെഡി. സെയിന്റ് മേരി ദ്വീപിലേക്കുള്ള ബോട്ട് യാത്രയ്ക്ക് ആരംഭിക്കുകയാണ്. ഇതാണ് ബോട്ടിന് ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടർ. നല്ല ക്യൂ ഉണ്ട്. തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ദ്വീപിലേക്ക് യാത്ര പോകുന്ന ആകാംക്ഷയിലാണ്. കൂട്ടുകാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ദ്വീപിലെ നല്ല കാഴ്ചകൾ തുടരെ നമ്മുടെ വീഡിയോകളിൽ നമുക്ക് കാണാം, ആസ്വദിക്കാം. എല്ലാവരെയും അത് കാണാനും ആസ്വദിക്കാനും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. മൽപ്പേ ദ്വീപിലേക്കുള്ള ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. കൂട്ടുകാരൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം 300 രൂപയാണ്. 300 രൂപ, 300 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറിൻ്റെ യാത്ര നമുക്ക് മൽപ്പേ ദ്വീപിലേക്കുണ്ട്. ഏകദേശം 1 മണിക്കൂറാണ് അവിടെ നാം കഴിയുക. അതിനുശേഷം അവിടെ നിന്ന് തിരിക്കും. ആ നല്ല സുന്ദരമായ യാത്രയിലെ നല്ല ദൃശ്യങ്ങൾ പിറകെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാം ആസ്വദിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് കരുതുകയാണ്. نبدي الجمال على غصون زهائكم ليفوح عطر الورد والريحان. الحمد لله ഞങ്ങൾ യാത്ര തുടർന്ന ദ്വീപിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ ആ ദ്വീപിലേക്ക് എത്തിച്ചേർന്നു. ആ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ملا خافقا صنعت قلائد من جمال هاني ومجدات بنت القصير قد سارت بالنور في اللنحاء والاركان. അങ്ങനെ ഞങ്ങളുടെ യാത്ര സെന്റ് മേരി ദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ്. വല്ലാത്തൊരു ദൃഷ്ടാന്തം തന്നെ എന്ന് പറയാം. അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അനുഗ്രഹം കൊണ്ടാണ് അവൻ്റെ ഈ ദൃഷ്ടാന്തങ്ങൾ ദർശിക്കാനായത് എന്ന് പറയുന്നത് സംശയമില്ല. കാരണം നയനമനോഹരമാണ് ഈ സമുദ്ര തളപ്പിൽ നിന്നും നമുക്ക് കാണുന്ന ഈ രംഗം. ചുറ്റും മുഴുവനും വെള്ളം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. നടുവിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം എന്നപോലെ പാറകളും തെങ്ങുകളുമടക്കം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച ഏതാണ്. തെങ്ങുകൾ, ഒരുപാട് തെങ്ങുകൾ നല്ല തേങ്ങ കൊലച്ചുകൊണ്ട് നിൽക്കുന്ന നല്ലൊരു കാഴ്ച ഈ ദ്വീപിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ വളരെ അത്ഭുതമാണ്. ഞങ്ങൾ ഏകദേശം ബോട്ടിൽ ഏകദേശം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഏകദേശം ഞങ്ങൾ ഈ ദ്വീപിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്. സെന്റ് മേരി ദ്വീപ്, ലക്ഷദ്വീപും മറ്റും യാത്ര ചെയ്യാൻ പല നിയമവശങ്ങളും നമുക്ക് ശരിയാവാറില്ല. എന്നാൽ തീർച്ചയായും ഇത്തരം ചെറിയൊരു ദ്വീപ് നമുക്ക് അത്തരം നല്ലൊരു അനുഭവം തരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളെല്ലാവരും ഈ ദ്വീപിലേക്ക് എത്തുകയും ആ നല്ല ദൃഷ്ടാന്തം കണ്ട് ദൈവം തമ്പുരാന്റെ അവല്ലാത്തൊരു അനുഗ്രഹം നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന അവസരത്തോടെ. മറ്റൊന്ന് അത്ഭുതപ്പെടുത്തുന്നത് ഈ കല്ലിന്റെ ആകൃതിയാണ്. ഓരോ കല്ലുകളും വളരെ നല്ല മനോഹരമാണ്. എല്ലാ ഭാഗത്തും നോക്കിയാലും വളരെ മനോഹരം എന്ന് തന്നെ പറയാം. എല്ലാം ഷേപ്പ് മുറിച്ചു വെച്ചതുപോലെ നല്ല ആകൃതിയിൽ 4 ഭാഗത്തും കടലിന് സൈഡായി നമുക്ക്
ഇത്തരം കല്ലുകളെ കാണാൻ കഴിയും. മറ്റൊന്ന് ആ കാണുന്ന പച്ചപ്പാണ്. ആ പച്ചപ്പ് പ്രത്യേകം ഈ ദ്വീപിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. എന്താണതിൻ്റെ പേര് എന്നൊന്നും വ്യക്തമല്ല, എന്നാലും വളരെ കാണാൻ ഏറ്റവും നല്ല മനോഹരമാണ് എല്ലാം. إلهي واسع الكرم ورب البيت والحرم إليك أتيت منكسرا منيبا أغبر القدم. إلهي واسع الكرم ورب البيت والحرم إليك أتيت منكسرا منيبا أغبر القدم. ألبي طامعا. അങ്ങനെ ഞങ്ങൾ മൽപ്പേ സെൻറ്റ് മേരി ദ്വീപിൽ നിന്നും യാത്ര തിരിച്ചു വന്നു. വളരെ മനോഹരമായിരുന്നു, വർണ്ണനീയമായിരുന്നു, വളരെ ദൃഷ്ടാന്തമുളവാക്കുന്നതായിരുന്നു. പറയാൻ വാക്കുകളില്ല, വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്, ഈ യാത്ര നാഥൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ കൺമുമ്പിൽ കാണുന്നത് പോലെയായിരുന്നു ഞങ്ങളെ യാത്ര. എല്ലാവിധ സന്തോഷങ്ങളും മംഗളങ്ങളുമായിരുന്നു. ഓരോ അഭിപ്രായങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കാം. അപ്പം മിക്കതാണ് എന്ത് പറയുന്നു യാത്രയെ കുറിച്ച്? വളരെ ഉഷാറായിരുന്നു, ഗംഭീരമായിരുന്നു. സ്വപ്നം കണ്ടതിനേക്കാളും വളരെ കൂടുതൽ ഇവിടെ നമുക്ക് കാണാനുണ്ട്. ഇൻഷാല്ലാഹ് എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ റംഷീദ് സഖാഫി ഉണ്ട് കൂടെ. ഹാഫിദ് റംഷീദ് സഖാഫി. ഓരോരുത്തരും പോയി കാണേണ്ട സ്ഥലമാണ്. ദ്വീപിൽ പോയ അതേ അനുഭവമാണ് നമുക്ക് ഈ സെയിന്റ് മേരി ദ്വീപിൽ പോയാൽ കിട്ടുന്നത്. നമ്മുടെ ഹാഫിദ് റംഷീദ് ഇമാം ഇസാദ് എന്തായിരുന്നു? പറയാൻ വാക്കുകളില്ല, വളരെയധികം മനോഹരം തന്നെയായി. അൽഹംദുലില്ലാഹ്, സത്യം പറഞ്ഞാല് ഒരു ലക്ഷദ്വീപ് യാത്ര പോലെ വളരെ സന്തോഷമായിരുന്നു ഈ യാത്ര. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ നാഥന് ഒരുപാട് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുകയാണ്. വീണ്ടും നിങ്ങളും ഈ ദ്വീപിലേക്ക് എത്തണം, ഈ മനോഹാരിത കാണണം, ഈ ദൃഷ്ടാന്തം ദർശിക്കണം. വീണ്ടും നമുക്ക് കാണാമെന്ന ആശംസയോടെ ഞങ്ങൾ പോവുകയാണ്. ورب البيت والحرم إليك أتيت منكسرا منيبا أغبر القدم. إلهي واسع الكرم ورب البيت والحرم.